അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സുഖം തന്നെയല്ലേ? നമ്മൾ ലിസാനാണല്ലോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? ലിസാനൊക്കെ വളരെ സിമ്പിളല്ലേ? വളരെ സിമ്പിളാണ് ലിസാന്. ശരിക്കും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പഠിച്ചാൽ ഏറ്റവും സിമ്പിളായ സബ്ജക്റ്റാണ് ലിസാന്. നിങ്ങളെന്ത് ചെയ്യണം, അർത്ഥങ്ങൾ കുറേ പഠിക്കാനുണ്ടാകും എന്നൊരു വിഷമമാണ്. അതാണ് അധികം ആൾക്കാർക്കും ലിസാന് ബുദ്ധിമുട്ടാണെന്ന് പറയാൻ കാരണം. അർത്ഥങ്ങളൊക്കെ ശരിക്കും പഠിക്കുക, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയാൽ ഏറ്റവും ലളിതമായ ഒരു സബ്ജക്റ്റാണ് ലിസാന്. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യണം, ഉഷാറായിട്ട് പഠിക്കണം. ഓക്കെ, ഇൻഷാല്ലാ. അപ്പോൾ ഇനി നമുക്ക് എടുക്കാനുള്ളത് അഞ്ചാമത്തെ പാഠമാണ്. നമ്മൾ നാല് പാഠങ്ങൾ മുമ്പ് പഠിച്ചു കഴിഞ്ഞു അല്ലേ? അപ്പോൾ നമ്മൾ പിന്നെ സെൻറ്റൻസുകളെ കുറിച്ചൊക്കെ നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞ പാഠങ്ങളിൽ പഠിച്ചു. ഇസ്മിയായ സെൻറ്റൻസിനെ കുറിച്ചും ഫീലിയായ സെൻറ്റൻസിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് അഞ്ചാമത്തെ പാഠമാണ് പഠിക്കാനുള്ളത്. അഞ്ചാമത്തെ പാഠത്തിലേക്ക് നമുക്ക് നോക്കൂ. വാഹിദുൻ യുഷാഹിദുന. ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് അറബി ഗ്രാമറിൽ ചില അക്ഷരങ്ങളുണ്ട്, ഹർഫുകൾ എന്നാണ് പറയുക. അവകൾ വന്നാൽ തൊട്ടടുത്ത് വരുന്ന ഇസ്മുകൾക്ക് ജറു ചെയ്യും. ജറു എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട, കെസിർ ചെയ്യും. നമ്മൾ കേട്ടിട്ടുള്ളതാണ് കെസിർ എന്നെല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഈ അക്ഷരങ്ങൾ തൊട്ട് മുമ്പ് വന്നിട്ടുണ്ടെങ്കിൽ, ഈ ഹർഫുകൾ മുമ്പ് വന്നിട്ടുണ്ടെങ്കിൽ ശേഷം വരുന്ന ഇസ്മുകൾക്ക് കെസിറായിരിക്കും ചെയ്യുക. അങ്ങനത്തെ കുറച്ച് ഹർഫുകളെക്കുറിച്ചാണ് നമുക്ക് ഈ വാഹിദുൻ യുഷാഹിദുന എന്നുള്ള ഈ പാഠത്തിൽ പഠിക്കാനുള്ളത്. ഈ പാഠം ചെറിയൊരു കഥയിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. ഓക്കെ, ഒരു ഉപ്പ തൻ്റെ മകനെയും കൂട്ടിയിട്ട് എന്ത് ചെയ്യാണ്, ഒരു രാത്രി വീട്ടിൽ നിന്ന് തൊട്ടടുത്ത് അവരുടെ തൊട്ടടുത്ത് ഒരു പൂന്തോട്ടമുണ്ട്. നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവില്ല നല്ല പൂക്കളുള്ള പൂന്തോട്ടം അല്ലേ? അപ്പം തൊട്ടടുത്ത് നല്ല പൂക്കളൊക്കെ വിടർന്ന് നിൽക്കുന്ന നല്ലൊരു പൂന്തോട്ടമുണ്ടായിരുന്നു. ആ പൂന്തോട്ടത്തിലേക്ക് തൻ്റെ കൊച്ചുമകനെയും കൂട്ടിയിട്ട് ഉപ്പ രാത്രി ആരും കാണാതെ എന്ത് ചെയ്യാണ്, പൂക്കൾ പറിക്കാനായിട്ട് പോവുകയാണ്. അങ്ങനെ മകനെയും കൂട്ടി മകനെ ഗേറ്റിൻ്റെ അടുത്ത് നിർത്തി, എന്നിട്ട് ഉപ്പ വല്ല എന്ത് ചെയ്തു പൂന്തോട്ടത്തിലേക്ക് കയറി. എന്നിട്ട് കയറിയപ്പോൾ ഉപ്പ മകനോട് പറഞ്ഞു, ആരെങ്കിലും നമ്മളെ കാണുകയാണെങ്കിൽ നീ എന്ത് ചെയ്യണം, എന്നോട് പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ കുട്ടിക്ക് മനസ്സിലായി ഉപ്പ ആരും കാണാതെ എടുക്കാനുള്ള പരിപാടിയാണെന്ന് മനസ്സിലായി. അങ്ങനെ മകന് ഗേറ്റിൻ്റെ അടുത്ത് നിൽക്കുകയാണ്, ഉപ്പ പൂന്തോട്ടത്തിലേക്ക് കയറുകയും ചെയ്തു. അപ്പോൾ അന്ന് പകൽ, രാത്രിയാണല്ലോ പോയിട്ടുള്ളത്, അന്ന് പകൽ ഈ മോനും മദ്രസയിൽ നിന്നും പഠിച്ചിട്ടുണ്ടായിരുന്നു എല്ലാ സമയത്തും നമ്മളെ അള്ളാഹു എന്ത് ചെയ്യുന്നുണ്ട്, കാണുന്നുണ്ട് എന്നുള്ള വിവരം ഈ മോൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാത്രിയാണ്, ആരും കാണില്ല എന്നുള്ള ബോധത്തോടെയാണ് ഈ ഉപ്പ മകനെയും കൂട്ടി പൂക്കൾ പറിക്കാനായിട്ട് പോയത്. അങ്ങനെ ഉപ്പ പറിച്ചു കൊണ്ടിരിക്കുക, അപ്പോഴാണ് ഈ മകൻ്റെ മനസ്സിലേക്ക് മദ്രസയിൽ നിന്നും പഠിച്ച ആ കാര്യം ഓർമ്മ വന്നത്. ഉടനെ തന്നെ മകൻ ഉപ്പയോട് വിളിച്ചു പറഞ്ഞു, ഉപ്പ ഒരാൾ നമ്മെ എന്ത് ചെയ്യുന്നുണ്ട്, കാണുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ തന്നെ ആരോ കാണുന്നുണ്ടല്ലോ എന്ന ബോധത്തോടെ ഉപ്പ പൂന്തോട്ടത്തിൽ നിന്നും എന്ത് ചെയ്തു, ഉടനെ തന്നെ പുറത്തേക്ക് വന്നു. മകനെയും കൂട്ടി വേഗം വീട്ടിലേക്ക് പോയി. അങ്ങനെ പോകുന്ന വഴിയിൽ വെച്ച് മകനോട് ചോദിക്കുകയാണ്, അല്ല മോനെ, ആരാണ് നമ്മളെ കണ്ടത് എന്ന് ചോദിച്ചു. അപ്പോൾ മകൻ പറഞ്ഞു, ഉപ്പ മറ്റാരുമല്ല നമ്മളെ കണ്ടിട്ടുള്ളത്, അള്ളാഹുവാണ് നമ്മളെ കണ്ടിട്ടുള്ളത്. കാരണം എല്ലാ സമയത്തും ഏത് കൂര കൂരിട്ടിലും എല്ലാ സമയത്തും അള്ളാഹു നമ്മളെ കാണുന്നുണ്ട് എന്ന് എൻ്റെ ഉസ്താദ് എന്നെ എന്തായിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് ആ ഉപ്പാനോട് ഈ മകൻ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോഴാണ് ആ ഉപ്പക്കും ബോധം വന്നത്, ശരിയാണല്ലോ, ഏത് സമയത്തും നമ്മളെ അള്ളാഹു നമ്മുടെ പടച്ച തമ്പുരാൻ കാണുന്നുണ്ടല്ലോ എന്നൊരു ബോധം ആ ഉപ്പക്കും ഉണ്ടായത്. ഉടനെ തന്നെ ആ ഉപ്പക്ക് മാനസാന്തരം ഉണ്ടാവുകയും തൻ്റെ മകനോട്, മകനെ ഇനി ഞാൻ ഒരിക്കലും കളവ് ചെയ്യുകയില്ല, മോഷ്ടിക്കുകയില്ല എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ നിങ്ങളും ഇതുപോലെ മദ്രസയിൽ നിന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ടാവും അല്ലേ? അപ്പോൾ ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, നമ്മളെ കൂട്ടുകാരോടും നമ്മളെ വീട്ടുകാരോടൊക്കെ നമ്മൾ എന്തെങ്കിലും തെറ്റുകൾ കാണുമ്പോൾ അതൊക്കെ അവരോട് എന്ത് ചെയ്യണം, നിർത്താൻ വേണ്ടി പറയണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കാര്യങ്ങളൊക്കെ പഠിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇങ്ങനെ ഒരു കഥയിലൂടെയാണ് നമുക്ക് ഈ പാഠം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു, നിങ്ങൾ കഥ കേട്ടിട്ട് കാര്യം മറക്കരുത് കേട്ടോ. ഓക്കെ, പഠിക്കാനുള്ളത് എന്താണ്, ഹർഫുകളെക്കുറിച്ചാണ്. അറബി ഗ്രാമറിലെ കുറച്ച് ഹർഫുകളുണ്ട്, അത് വന്നാൽ തൊട്ടടുത്ത് ഒപ്പം വരുന്ന ഇസ്മിന് എന്ത് ചെയ്യും, ആ ജറു ചെയ്യും. ജറു എന്ന് പറഞ്ഞാൽ യെസ് എന്താണ്, കെസിർ ചെയ്യും. അങ്ങനത്തെ കുറച്ച് ഹർഫുകളെയാണ് നമ്മൾ ഈ പാഠത്തിൽ പരിചയപ്പെടുന്നത്.
ഓക്കെ, നമുക്ക് പാഠത്തിലേക്ക് പോയാലോ. ഓക്കെ നോക്കൂ, വാഹിദുൻ യുഷാഹിദുന, പാഠം 5, വാഹിദുൻ യുഷാഹിദുന. പാഠത്തിൻ്റെ ഹെഡിങ് വാഹിദുൻ യുഷാഹിദുന, നമ്മെ ഒരാൾ കാണുന്നുണ്ട് എന്നാണ് പാഠത്തിൻ്റെ ഹെഡിങ്. വാഹിദുൻ ഒരാൾ, യുഷാഹിദുന നമ്മെ എന്ത് ചെയ്യുന്നു, കാണുന്നു. മകൻ ഉപ്പനോട് പറഞ്ഞ വാക്കാണ്. ഓക്കെ നോക്കൂ, ഫി ലൈലത്തിൻ മുസ്ലിമത്തിൻ, ഇരുട്ടുള്ള ഒരു രാത്രിയിൽ, ഖറജ റജുലുൻ സാരിഖുൻ, ഒരു കള്ളനായ ഒരാൾ പുറപ്പെട്ടു. എവിടേക്ക്? ഇല ഹദീഖത്തിൻ ജമീലത്തിൻ, ഒരു മനോഹരമായ പൂന്തോട്ടത്തിലേക്ക് പുറപ്പെട്ടു. ടോട്ടലി പറഞ്ഞാൽ ഇരുട്ടുള്ള രാത്രിയിൽ കള്ളനായ ഒരു പുരുഷൻ ഒരു മനോഹരമായ പൂന്തോട്ടത്തിലേക്ക് പുറപ്പെട്ടു. വ ഖറജ മഅഹു ഇബ്നുഹു സഗീറു, അയാളുടെ കൂടെ അയാളുടെ കൊച്ചുമകനും ഉണ്ടായിരുന്നു. വ ഖറജ മഅഹു, അദ്ദേഹത്തിൻ്റെ കൂടെ പുറപ്പെട്ടു. ഇബ്നുഹു സഗീറു, തൻ്റെ അദ്ദേഹത്തിൻ്റെ ചെറിയ കുട്ടിയും പുറപ്പെട്ടു. വക്കാന ദാരിസൻ ഫി സഫ്ഫിർ റാബി, ആ ചെറിയ കുട്ടി, വക്കാന ആ ചെറിയ കുട്ടിയായിരുന്നു, ദാരിസൻ പഠിക്കുന്നവനായിരുന്നു, ഫി സഫ്ഫിർ റാബി, 4ാം ക്ലാസ്സിൽ. അപ്പോൾ നിങ്ങളെ പോലെ തന്നെ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയായിരുന്നു ആര്? ആ ഉപ്പയോട് കൂടെ പുറപ്പെട്ട ആ മകനും. ഫി മദ്രസത്തി ഖറിയത്തിഹി, അവൻ്റെ ഗ്രാമത്തിലെ മദ്രസയിൽ, അപ്പോൾ അവൻ്റെ നാട്ടിലെ മദ്രസയിൽ 4ാം ക്ലാസ്സിലായിരുന്നു ആ കുട്ടി എന്തായിരുന്നത്, പഠിച്ചിരുന്നത്. ആ കുട്ടിയും ഈ ഉപ്പയുടെ കൂടെ എന്ത് ചെയ്തു, ആ രാത്രി ഉപ്പയുടെ കൂടെ പുറപ്പെട്ടു. ലമ്മ വസല, ഇവിടെ വസല നിങ്ങൾ ശ്രദ്ധിക്കണം, കാരണം രണ്ടാളുകളുണ്ട് ഇവിടെ, ഉപ്പയുണ്ട് മകനുണ്ട്, അതുകൊണ്ടാണ് വസല എന്ന് പറഞ്ഞത് കേട്ടോ. അപ്പം ലമ്മ വസല ഇരൽ ഹദീഖത്തി, പൂന്തോട്ടത്തിലേക്ക് എത്തിയപ്പോൾ ആര്, ഈ ഉപ്പയും മകനും പൂന്തോട്ടത്തിലേക്ക് എത്തിയപ്പോൾ, കാലൽ വാലിദു ലി ഇബ്നിഹി, ഉപ്പ മകനോട് പറഞ്ഞു, യാ ബുനയ്യ, എൻ്റെ മോനെ, ഇജ്ലിസ് ഇന്ത ബാബിൽ ഹദീഖത്തി, നീ എന്ത് ചെയ്തോ, പൂന്തോട്ടത്തിൻ്റെ ഡോറിൻ്റെ അടുത്ത് ഇരുന്നോ, അതായത് ഗേറ്റിൻ്റെ അടുത്ത് ഇരുന്നോ, ഇജ്ലിസ് നീ ഇരിക്കൂ, ഇന്ത ബാബിൽ ഹദീഖത്തി, പൂന്തോട്ടത്തിൻ്റെ വാതിലിൻ്റെ അടുത്ത്. വഹ്ബിർ, നീ എന്നെ അറിയിക്കണം, ഇതാ ഷാഹദന അഹദുൻ, ആരെങ്കിലും നമ്മെ കണ്ടാൽ, അപ്പോൾ ആരെങ്കിലും നമ്മളെ കാണുകയാണെങ്കിൽ എന്നോട് എന്ത് ചെയ്യണം, വിവരം പറയണമെന്ന് എന്ത് ചെയ്തു, ഉപ്പ മകനോട് പറഞ്ഞു. അപ്പോൾ ഇത്രയാണ് ഈ രണ്ട് പാരഗ്രാഫിൻ്റെ മീനിങ്. ഇപ്പോൾ ഇതിൽ വന്ന പോയിൻ്റ് നമ്മൾ പറഞ്ഞു അല്ലേ, എന്താണ് നോക്കൂ, ഇല ഇല ലി, ഈ രണ്ട് ഹർഫുകളാണ് വന്നിട്ടുള്ളത്. ഇവിടെയും ഇല, ഇവിടെയും ഇല, ഇവിടെ ലി, ലി ഇബിനി, അപ്പോൾ ലി എന്നുള്ളത്. അപ്പോൾ ഈ മൂന്നെണ്ണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹർഫുകളാണ്. ഈ ഹർഫുകൾ വന്നാൽ എന്തുണ്ടാവുക, നമ്മൾ നേരത്തെ പറഞ്ഞു, ശേഷം വരുന്ന ഇസ്മിന് എന്ത് ചെയ്യും, കസർ ചെയ്യും. നോക്കൂ, ഹദീഖത്തി, ഹദീഖത്തി, ഇബിനി, ഇബിനി, ഒക്കത്തിനും എന്താണ്, കസറാണ്, അതിനാണ് നമ്മൾ ജറർ എന്ന് പറയുക. അപ്പോൾ ഈ ഇല അതുപോലെ തന്നെ ലി എന്നുള്ള ഈ അക്ഷരങ്ങൾ, ഈ ഹർഫുകൾ വന്നാൽ ശേഷം വരുന്ന, അതിൻ്റെ തൊട്ട് ശേഷം വരുന്ന ഇസ്മിന് എന്ത് ചെയ്യും, കസർ ചെയ്യും, ജറർ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഹദീഖത്തൻ എന്നല്ല, അല്ലെങ്കിൽ ഹദീഖത്തുൻ എന്നൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, പറയാൻ പാടില്ല, ഹദീഖത്തി കസർ തന്നെ ആണ് എന്ത് ചെയ്യേണ്ടത്, പറയേണ്ടത്. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് പാഠത്തിൽ പഠിക്കാനുള്ളത്. ഇനി നോക്കൂ, ബാക്കി നമുക്ക് അർത്ഥം പറയാം. അങ്ങനെ എന്ത് ചെയ്തു, മകനോട് ഗേറ്റിനോട് ഇരിക്കാൻ പറഞ്ഞു അല്ലേ. എന്നിട്ടോ, ഖത്തഫൽ വാലിദു അൽ അസ്ഹാറ, ഉപ്പ പൂക്കൾ പറിച്ചു, ഖത്തഫ എന്ന് പറഞ്ഞാൽ പറിച്ചു, അൽ വാലിദു ഉപ്പ, അൽ അസ്ഹാറ പൂക്കൾ പറിച്ചു, വ മലഅഹ ഫീ കീസിൻ കബീരിൻ, വലിയൊരു കീസയിൽ അവകളൊക്കെ എന്ത് ചെയ്തു, നിറച്ചു. അങ്ങനെ പൂക്കൾ പറിച്ചിട്ട് അതൊക്കെ വലിയൊരു കീസയിൽ നിറച്ചു. എന്തിനു വേണ്ടിയിട്ടാണ്, ലി യബീഅഹ ഫീ സൂഖി, അങ്ങാടിയിൽ കൊണ്ടുപോയി വിൽക്കാൻ വേണ്ടി. അപ്പോൾ പൂക്കളൊക്കെ പറിച്ചിട്ട് അങ്ങാടിയിൽ കൊണ്ടുപോയി വിൽക്കാൻ വേണ്ടി അദ്ദേഹം എന്ത് ചെയ്തു, ആ പറിച്ച പൂക്കളൊക്കെ വലിയൊരു കീസയിൽ നിറക്കുകയും ചെയ്തു. ഓ ബാദ വഖ്തിൻ ഖലീലിൻ, കുറച്ച് സമയത്തിന് ശേഷം, ആ ഉപ്പ പൂക്കൾ ഇങ്ങനെ പറിച്ചുകൊണ്ടിരിക്കുകയാണ്, ആ മകൻ എവിടെ ഇരിക്കുന്നുണ്ട്, ഗേറ്റിൻ്റെ അടുത്തിരിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് സമയങ്ങൾക്ക് ശേഷം, നാദാഹു ഇബ്നുഹു ഖലീലൻ, തൻ്റെ മകൻ എന്ത് ചെയ്തു, വിളിച്ചു പറഞ്ഞു, അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു, ഉപ്പാ, യാ അബത്തി, ഉപ്പാ, വാഹിദുൻ യുഷാഹിദുന, അതാണ് നമ്മളെ പാഠത്തിൻ്റെ ഹെഡിങ് കേട്ടോ, വാഹിദുൻ യുഷാഹിദുന, ഒരാൾ നമ്മെ കാണുന്നുണ്ട് എന്ന് എന്ത് ചെയ്തു, ആ മകൻ കുറച്ച് സമയത്തിന് ശേഷം വിളിച്ചു പറഞ്ഞു. നിർജു ശരിയാൻ, നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാം, മടങ്ങാം, അപ്പോൾ ഒരാൾ നമ്മെ കാണുന്നുണ്ട്, നമുക്ക് പെട്ടെന്ന് തന്നെ പോകാം എന്ന് പറഞ്ഞു. അപ്പോൾ അസ്രായിൽ വാലിദു ഇലേഹി, അപ്പം ഉപ്പ എന്ത് ചെയ്തു, പെട്ടെന്ന് തന്നെ അവിടുന്ന് പുറപ്പെട്ടു. അസ്ര എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പോയി, അൽ വാലിദു ഉപ്പ ഇലേഹി, ആ മകനിൻ്റെ അടുത്തേക്ക് പെട്ടെന്ന് എന്ത് ചെയ്തു, പോയി. വ ഹറബാ മിൻ ഹുലാലിക്ക, വ ഹറബാ, രണ്ടാളുകളിലോണ്ടാണ് എന്ത് പറഞ്ഞത്, ഹറബാ എന്ന് പറഞ്ഞത് കേട്ടോ. വ ഹറബാ മിൻ ഹുനാക്ക, അവർ രണ്ടുപേരും അവിടുന്ന് എന്ത് ചെയ്തു, ഓടിപ്പോയി.
ഇപ്പോൾ ബൈനമ യംഷിയാനിൽ ബൈത്തി അവർ രണ്ടുപേരും വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കെ ഇപ്പോൾ ബൈനമ എന്ന് പറഞ്ഞാൽ പോകുന്നതിനിടയിൽ നടക്കുന്നതിനിടയിൽ കേട്ടോ യംഷിയാനി ഇരൽ ബൈത്തി വീട്ടിലേക്ക് നടക്കുന്നതിനിടയിൽ സഅലൽ വാലിദു ഉപ്പ ചോദിച്ചു യാ ബുനയ്യ മോനെ മൻ ഷാഹദന ആരാണ് നമ്മെ കണ്ടത് മകൻ വിളിച്ച് പറഞ്ഞല്ലോ ഉപ്പ നമ്മളെ ഒരാൾ കാണുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ ഉപ്പ വീട്ടിലേക്ക് പോകുന്നതിനിടയ്ക്ക് മകനോട് ചോദിച്ചു യാ ബുനയ്യ മൻ ഷാഹദന മകനെ ആരാണ് നമ്മെ കണ്ടത് എന്ന് ചോദിച്ചു ഫജാബ് ലിബുനു അപ്പോൾ മകൻ മറുപടി പറഞ്ഞു യാ ബാബ ഉപ്പ ബാബ എന്ന് പറഞ്ഞ ഉപ്പ അല്ലാഹു യുഷാഹിദുന അതാണ് നമ്മളെ പോയിന്റ് ആരാണ് കാണുന്നത് അല്ലാഹു യുഷാഹിദുന അല്ലാഹു ആണ് നമ്മളെ കാണുന്നത് കാലലി ഉസ്താദ് എന്നോട് എൻ്റെ ഉസ്താദ് പറഞ്ഞിട്ടുണ്ട് ഇന്നല്ലാഹ യറാനാ ഫി കുല്ലി ഹാലിൻ അള്ളാഹു നമ്മെ എല്ലാ സമയത്തും എന്ത് ചെയ്യുന്നുണ്ട് കാണുന്നുണ്ട് എന്ന് എൻ്റെ ഉസ്താദ് എന്നോട് എന്തായിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ഫഖാൽ വാലിദ് ഇത് കേട്ടപ്പോൾ ഉപ്പ പറഞ്ഞു ലാ അസ്രിഖു അബദ ഞാൻ ഇനി ഒരിക്കലും എന്ത് ചെയ്യൂല മോഷ്ടിക്കുകയില്ല എന്ന് പറഞ്ഞു വറദ്ദൽ അസ്ഹാർ ഇലാ മാലിക്കിഹ അങ്ങനെ ആ പൂക്കളൊക്കെ അതിൻ്റെ ഉടമക്ക് തന്നെ ഈ ഉപ്പ എന്ത് ചെയ്തു തിരിച്ചു കൊടുക്കുകയും ചെയ്തു അപ്പോൾ ഇതാണ് നമ്മളെ പാഠത്തിലെ മീനിങ് അപ്പോൾ നമ്മൾ പാഠത്തിൽ നമ്മൾ അവിടെ പറഞ്ഞു അല്ലേ ഇലയും ലീയും ആണ് പറഞ്ഞത് ഇവിടെ ഒന്നും കൂടി നമുക്ക് പഠിക്കാനുണ്ട് ഏതാണ് മിൻ മിൻ ഹുനാക്ക അപ്പോൾ അവിടെ ഹുനാക്ക എന്നുള്ളടത്ത് കിസറല്ലാതെ പിന്നെ ഗ്രാമറായിട്ടും കുറേ പറയാനുണ്ടാവും അപ്പോൾ വല്ലാതെ ഞാൻ വിശദീകരിക്കുന്നില്ല കാരണം അവിടെ ഹുനാക്ക എന്നുള്ളതായത് കൊണ്ടാണ് അവിടെ എന്ത് വന്നത് ക എന്ന് വന്നിട്ടുള്ളത് കേട്ടോ നമുക്ക് ഇവിടെ നോക്കൂ ഇരൽ ബൈത്തി ഉണ്ടോ തീ എന്നുള്ളതാണ് വന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ മിൻ ഇല ലി ഈ മൂന്നെണ്ണമാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിച്ചത് മിൻ ഇല ലി ഓക്കെ അപ്പോൾ ഇതൊക്കെ വന്നാൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു തൊട്ടടുത്ത് വരുന്ന ഇസ്മിനെ ജറ് ചെയ്യും അതായത് കസർ ചെയ്യും എന്ന് നമ്മൾ പറഞ്ഞു ഓക്കെ അപ്പോൾ ഇതാണ് നമ്മൾ പാഠത്തിൽ പഠിക്കാനുള്ള കാര്യം ഇനി നോക്കൂ നമുക്ക് എവിടേക്ക് പോകാം തദ്രീബാത്തിലേക്ക് പോകാം നോക്കൂ നഖ്റ ഓ നമുക്ക് വായിക്കാം തറൂഹു ത്വാലിബാത്തു ഇലൽ മദ്രസത്തി യന്ദുറുല്ലാഹു ഇലാ ഖുലൂബിന ജാഅത്തുല്ലാബു മിനൽ മദ്രസത്തി ഖറജത്തുൽ ബിന്തു മിൻ ബൈത്തിഹ ഇതൊക്കെയാണ് നമ്മളെ ഉദാഹരണങ്ങൾ അപ്പോൾ നോക്കൂ ഇവിടെ കണ്ടോ ഈ ഇല ഇല മിൻ മിന ഇതൊക്കെ എന്താണ് ജറിൻ്റെ ഹർഫുകളാണ് നമ്മൾ പറഞ്ഞു ശേഷം വരുന്നതിനൊക്കെ എന്തായിരിക്കും ഖിസറായിരിക്കും ജറായിരിക്കും എന്ന് പറഞ്ഞു അല്ലേ ഇലൽ മദ്രസ തി കണ്ടോ ഇല ഖുലൂബി മിനൽ മദ്രസത്തി മിൻ ബൈത്തി ഒക്കെ എന്താണ് ഖിസറാണ് അപ്പോൾ അവിടെ ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല ഫത്തുഹോ ലൊമ്മോ നമുക്ക് കൊടുക്കാൻ പാടില്ല കാരണം ഗ്രാമറിൽ അങ്ങനെയാണ് നിയമം അപ്പോൾ ഈ ഇല അതുപോലെ തന്നെ മിൻ പിന്നെ നമ്മൾ ലീ പഠിച്ചു ഈ മൂന്നെണ്ണം വന്നാൽ ഈ മൂന്നെണ്ണം അല്ല ഇനിയുണ്ട് ഈ പാഠത്തിൽ പഠിച്ച ഈ മൂന്നെണ്ണം വന്നാൽ അതിനുശേഷം വരുന്നത് നമ്മൾ എന്ത് ചെയ്യണം ഖിസർ ചെയ്യണം ഞാൻ അർത്ഥം പറഞ്ഞുതരാം തറോഹു തോലിബാത്തുൽ മദ്രസത്തി വിദ്യാർത്ഥിനികൾ തോലിബാത്ത് എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥിനികളാണ് കേട്ടോ തോലിബാണ് വിദ്യാർത്ഥി തോലിബാത്തുൽ മദ്രസത്തി വിദ്യാർത്ഥിനികൾ മദ്രസയിലേക്ക് പോകും എന്നുറുല്ലാഹു ഇലാ ഖുലൂബിന അള്ളാഹു നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കും അപ്പോൾ നമ്മൾ ഹൃദയത്തിലേക്കാണ് ആര് നോക്കുന്നത് അള്ളാഹു നോക്കുന്നത് ജാഅത്തുല്ലാബു മിൽ മദ്രസത്തി ആ വിദ്യാർത്ഥികൾ മദ്രസയിൽ നിന്ന് വന്നു മറ്റത് മദ്രസയിലേക്ക് പോകുന്നതാണെന്ന് ഇവിടെ മദ്രസയിൽ നിന്ന് വന്നു എന്നാണ് അപ്പോൾ ഇവിടെ ഇല എന്ന് പറഞ്ഞാൽ ലേക്ക് ടു എന്നുള്ള അർത്ഥം മിൻ എന്ന് പറഞ്ഞാൽ ഫ്രം എന്നുള്ള അർത്ഥം മദ്രസയിൽ നിന്ന് വിദ്യാർത്ഥികൾ വന്നു ഖർജത്തുൽ ബിന്തു മിൻ ബൈത്തിഹ പെൺകുട്ടി അവരുടെ വീട്ടിൽ നിന്നും പുറപ്പെട്ടു ഓക്കെ അപ്പം മിൻ ബൈത്തിഹ വീട്ടിൽ നിന്നും അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇല വന്നു മിന വന്നു മിൻ വന്നു അപ്പോൾ ചില സ്ഥലത്ത് മിന എന്ന് ചിലപ്പോൾ മിൻ എന്നൊക്കെ വരും കേട്ടോ അപ്പോൾ അത് വന്നാൽ എന്ത് ചെയ്യും ശേഷം വരുന്ന ഇസ്മിൻ എന്തായിരിക്കും ഖസറാണ് ചെയ്യുക എന്നാണ് ഈ പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് ഇനി ഇവിടെ വീണ്ടും ഈ പാഠത്തിലുണ്ട് നമുക്ക് എന്തുണ്ടാക്കാൻ സെൻറ്റൻസ് ഉണ്ടാക്കാൻ ഈ പാഠത്തിലുണ്ട് നോക്കൂ നുക്കവ്വിനൽ ജുമല സെൻറ്റൻസ് ഉണ്ടാക്കാം ജുമല എന്ന് പറഞ്ഞാൽ സെൻറ്റൻസ് കേട്ടോ ഇവിടെ കൊടുത്തിട്ടുള്ളത് വാലിദുണ്ട് മിന ഇല റജ ഉസ്താദ് ഖറജ മസ്ജിദ് സൂഖ് അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം രണ്ട് സെൻറ്റൻസുകളാണ് ഉണ്ടാക്കേണ്ടത് നോക്കൂ അപ്പോൾ നമ്മൾ പറഞ്ഞു ഫസ്റ്റ് ഏത് വരണം പ്രവർത്തനം വരണം അല്ലേ ഇസ്മിയായ അല്ല നമ്മൾ ഫെയിലിയായ പാഠത്തിൽ പഠിച്ചല്ലോ ഫസ്റ്റ് ഫെയിലാണ് വരേണ്ടത് നോക്കൂ ഖറജൽ ഉസ്താദു ഇലൽ മസ്ജിദ് ഉസ്താദ് പള്ളിയിലേക്ക് പുറപ്പെട്ടു അപ്പോൾ ഖറജ ഉപയോഗിച്ചു നമ്മൾ പിന്നെ ഉസ്താദ് ഉപയോഗിച്ചു ഇല ഉപയോഗിച്ചു
മസ്ജിദ് ഉപയോഗിച്ചു. അപ്പോൾ ഇതൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ സെൻറ്റൻസ് ഉണ്ടാക്കി. എന്താണ്? ഖറജൽ ഉസ്താദു ഇലൽ മസ്ജിദി. നോക്കൂ, ഇല വന്നപ്പോൾ പിന്നെ എന്ത് ചെയ്തു? മസ്ജിദി എന്നാണ് വന്നത്. അടുത്തതോ, റജാൽ വാലിദു മിനസ്സൂക്ക്. റജാൽ വാലിദു മിനസ്സൂക്ക്. വാലിദ് എന്ന് പറഞ്ഞാൽ ഉപ്പ കേട്ടോ, വലത് ആൺകുട്ടി, വാലിദ് ഉപ്പ. ഉപ്പ അങ്ങാടിയിൽ നിന്നും മടങ്ങി വന്നു. അപ്പോൾ നോക്കൂ, മിന സൂക്കി. മിന വന്നപ്പോൾ എന്ത് ചെയ്തു? സൂക്കി എന്നാണ് വരിക. അപ്പോൾ ഉപ്പ അങ്ങാടിയിൽ നിന്നും മടങ്ങി വന്നു. അപ്പോൾ നമ്മളിവിടെ ഏതൊക്കെ ഉപയോഗിച്ചു? റജ ഉപയോഗിച്ചു, വാലിദ് ഉപയോഗിച്ചു, മിന ഉപയോഗിച്ചു, സൂക്ക് ഉപയോഗിച്ചു. അപ്പോൾ ഇത്രയും വാക്കുകൾ ഉപയോഗിച്ച് നമ്മൾ രണ്ട് സെൻറ്റൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. റെഡിയല്ലേ? ഇനി അടുത്തത് നുക്കുമിലു പൂർത്തിയാക്കാനാണ്. ബ്രാക്കറ്റിൽ നമ്മളിപ്പോൾ ഈ പാഠത്തിൽ പഠിച്ച ഇല ഉണ്ട്, മിന ഉണ്ട്, ലീ ഉണ്ട്, ഇതൊക്കെ ഈ വിട്ടുപോയ ഭാഗത്ത് എന്ത് ചെയ്യണം? നമുക്ക് വെച്ച് കൊടുക്കണം. അപ്പോൾ ഏതാണോ സ്യൂട്ടബിൾ ആയത് അത് എന്ത് ചെയ്യുക? നമ്മൾ വെച്ച് കൊടുക്കുക. ഒന്ന്, വസലൽ ഔലാദു, കുട്ടികൾ എത്തി. അൽ മദ്രസത്തി, മദ്രസ ഇൽ എത്തി എന്നാണ് നമുക്ക് വേണ്ടത് അല്ലേ, മദ്രസയിലേക്ക് എത്തി. അപ്പോൾ എവിടെ ഏതാ വേണ്ടത്? വസലൽ ഔലാദു, ആൺകുട്ടികൾ എത്തി എവിടേക്ക്? മദ്രസയിലേക്ക്. അപ്പോൾ ലേക്ക് എന്നുള്ളത് ഏതാണ് നോക്കൂ, മദ്രസയിൽ നിന്ന് അമിനയാണ്. അപ്പോൾ മദ്രസയിൽ നിന്ന് കുട്ടികൾ എന്ത് ചെയ്തു? എത്തി. ഇനി രണ്ടാമത്തെ, നസല ഇബ്രാഹീമു, ഇബ്രാഹിം ഇറങ്ങി. എവിടെ നിന്ന്? സയ്യാറത്തി, കാറ്. അപ്പോൾ കാറിൽ നിന്ന് ഇറങ്ങി എന്ന് നമ്മൾ പറയാം അല്ലേ. അപ്പോൾ നസല ഇബ്രാഹീമു മിന സയ്യാറത്തി, ഇബ്രാഹിം കാറിൽ നിന്ന് ഇറങ്ങി. രണ്ടാമത്തേത്, എന്നൊരു തുല്ലാബു, കുട്ടികൾ നോക്കും. എവിടേക്ക്? വജ്ഹൽ ഉസ്താദി, ഉസ്താദിൻ്റെ മുഖം. ഉസ്താദിൻ്റെ മുഖത്തേക്ക് എന്ന് നമുക്ക് പറയണം. അപ്പോൾ എന്താ വേണ്ടത്? എന്നൊരു തുല്ലാബു ഇലാ വജ്ഹൽ ഉസ്താദി, ഉസ്താദിൻ്റെ മുഖത്തേക്ക് കുട്ടികൾ നോക്കും. അടുത്തത്, എൻജിൽ മത്രു, മഴ വർഷിക്കും. അസ്സമാ, ആകാശം. അപ്പോൾ ആകാശത്തിൽ നിന്ന് മഴ വർഷിക്കും. അപ്പോൾ മിനസ്സമാ, ഈ മിന എന്ന് പറഞ്ഞാൽ ഇൽ നിന്ന്, ആകാശത്തിൽ നിന്ന് മഴ വർഷിക്കും. രണ്ടാമത്, അടുത്തത്, ഇന്നി അഊദു ബിക്ക ഡാഷ് അൽ ഖുബ്സി വൽ ഖബായിസ്. നമുക്ക് എല്ലാവർക്കും അറിയണതാണ് അല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ടോ, ബാത്റൂമിൽ കയറുമ്പോഴുള്ള ദിക്റാണല്ലോ. ഇന്നി അഊദു ബിക്ക മിനൽ ഖുബ്സി വൽ ഖബായിസ്. അപ്പോൾ അവിടെ ഏതാ വേണ്ടത്? മിനയാണ് വേണ്ടത്. അടുത്തത്, അസ്തഗ്ഫിറുക വതൂബു, അതും നമുക്കറിയാം അല്ലേ. ഏതാണ്? ഇലൈക്ക, അസ്തഗ്ഫിറുക വതൂബു ഇലൈക്ക, ഞാൻ നിന്നോട് പൊറുക്കലിനെ തേടുന്നു, ഇതിലേക്ക് ഞാൻ തൗബ ചെയ്യുകയും ചെയ്യുന്നു. അടുത്തത്, വജ്ജഹത്തു വജിഹിയ, അതൊന്നും കിട്ടാത്തവരാരും ഉണ്ടാവില്ല അല്ലേ. വജ്ജഹത്തു വജിഹിയ ലില്ലദി ഫതറ സമാവാതി വൽ അർള ഹനീഫ മുസ്ലിം. അങ്ങനെ അടുത്തത്, അൽഹംദു ഡാഷ് അല്ലദി അത്വാമനി ഹാദ, ഇതും നമ്മൾ പഠിച്ചത് തന്നെയാണ്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ചെല്ലാനുള്ള ദിക്ർ അല്ലേ. അൽഹംദു ലില്ലാഹില്ലദി അത്വാമനി ഹാദ വറസഖനീഹി മിൻ ഓയിരി ഹവ്ലിൻ. ഇവിടെ മിന്നി എന്നാണ് വരട്ടെ, മിന്നി വലാക്കുവ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമ്മൾ പഠിച്ചതുണ്ട്, പഠിക്കാത്തതുണ്ട്. അപ്പോൾ ഇൻഷാല്ല, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? ഫില്ല് ചെയ്ത് കൊടുക്കാനുള്ളത്. ഓക്കെ, ഇനിയും നിങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി വീണ്ടും ഉദാഹരണങ്ങൾ ഇങ്ങനെ കൊടുക്കുക തന്നെയാണ് കേട്ടോ. അപ്പം പാഠത്തിൽ കുറേ ഉദാഹരണങ്ങൾ സഹിതം എന്ത് ചെയ്യാണ് നമ്മൾ പഠിപ്പിക്കുകയാണ് എന്ന് മാത്രം. ഔദു ബില്ലാഹി മിന ശൈത്താനിർ റജീം, നസ്റു മിനല്ലാഹി വ ഫത്ഹുൻ ഖരീബ്, അനീസുൻ ദാഹിബുൻ ഇൽ മദ്രസത്തി, ഉസല്ലി ലില്ലാഹി തആല, മുത്തവജ്ജിഹൻ ഇൽ ഖിബ്ലത്തി, അൽഹംദു ലില്ലാഹി റബ്ബിൽ ആലമീൻ. അപ്പോൾ ഇവിടെയൊക്കെ നോക്കൂ, മിനശ്ശൈത്താനി അല്ലേ, നോക്കൂ, മിന മിന ഇല ലീ വന്നു, ഇവിടെ ലീ വന്നു, ഇവിടെ ഇല വന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിച്ച ജറിൻ്റെ ഹർഫുകൾ. അപ്പോൾ വന്നപ്പോൾ മിന വന്നപ്പോൾ ശൈത്താനി, മിന ലാഹി ഇലൽ മദ്രസത്തി, ലില്ലാഹി ഇലൽ കിബിലത്തി, ലില്ലാഹി. ഇവിടെയൊക്കെ എന്താണ് ശേഷം വരുന്നതിന് കസറായിരിക്കും വരിക. ഓക്കെ, ഔദു ബില്ലാഹി മിന ശൈത്താനി വജീം അർത്ഥം എല്ലാവർക്കും അറിയാമല്ലോ. പിന്നെ നസ്റു മിനല്ലാഹി ഫത്ഹുൻ ഖരീബ്, അള്ളാഹുവിൽ നിന്നുള്ള സഹായം എന്താണ് വളരെ അടുത്താണ്. അനീസുൻ ദാഹിബുൻ മദ്രസത്തി, അനീസ് മദ്രസയിലേക്ക് പോകുന്നവനാണ്. ഉസല്ലി ലില്ലാഹി തആല, ഞാൻ അള്ളാഹു തആലക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു? നിസ്കരിക്കുന്നു. മുത്തവജ്ജിഹൻ ഇൽ ഖിബ്ലത്തി, ഖിബ്ലയിലേക്ക് മുന്നിട്ടവനായിട്ട്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, എല്ലാ സ്തുതിയും ആർക്കാണ്? അള്ളാഹുവിനാണ്. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ അർത്ഥങ്ങൾ കേട്ടോ. ഇനി വീണ്ടും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ യോജിച്ച് ചേർക്കാനാണ്. ബ്രാക്കറ്റിൽ അലണ്ട്, മിൻ ലി, അല ഇല ഇന്ത, ബി ലി ഇല. അപ്പോൾ ഇതിലേതാണോ ഇവിടെ വിട്ടുപോയ ഭാഗത്ത് വേണ്ടത് അത് വെച്ച് കൊടുക്കാനാണ്. അന ജാലിസുൻ, ഞാൻ ഇരിക്കുന്നവനാണ്. എവിടെ? ഡേഷ് അൽ കുർസിയി, ഏതാ വേണ്ടത്? അലൽ കുർസിയി, ചെയറിന്മേൽ. അപ്പോൾ ഞാൻ ചെയറിന്മേൽ ഇരിക്കുന്നവനാണ്. രണ്ടാമത്തത്, വ ഡേഷ് റബ്ബിക്ക, വ ഇല റബ്ബിക്ക ഫറഅബ് അല്ലേ, വ ഇല റബ്ബിക്ക ഫറഅബ്.
നമ്മൾ അലംസ്ര സൂറത്താണല്ലോ അത്. അടുത്തത് അൽഹംദു ലില്ലാഹില്ലദി അഹ്യാന ബഅദമ അമാതന വ ഇലൈഹിൻ നുഷൂർ. നമ്മൾ രാവിലെ ഉണരുമ്പോൾ ചെല്ലുന്ന ദിക്റാണ്, അതൊക്കെ നമുക്കറിയാം അല്ലേ. അപ്പോൾ എല്ലാ പിന്നെ ഉറക്കിന് ഉണർന്നതിന് ശേഷം ഉറക്കിന് ശേഷം എന്നെ ഉണർത്തിയ അള്ളാഹുവിനാണ് സർവസ്തുതയും എന്നർത്ഥം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അവിടെ വിട്ടുപോയ ഭാഗത്ത് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, വെച്ച് കൊടുക്കാനുള്ളത്. അപ്പോൾ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, നോട്ട് ചെയ്യണം. ഇനിയും നമുക്ക് അതന്നെ കേട്ടോ പഠിച്ച് തന്നെ വീണ്ടും വീണ്ടും ചെയ്യാണ്, നിങ്ങൾക്ക് അത്രയും അത് മനസ്സിലാവാൻ വേണ്ടി പറയാണ്. ഓക്കെ. ഹാജറൻ നബിയു മിൻ മക്കത്തൽ മുക്കറമ. അപ്പോൾ നമ്മൾ നേരത്തെ ഇനി ഹുനാക്ക എന്ന് പറഞ്ഞ പോലെ സ്ഥലത്തിൻ്റെ പേരായതുകൊണ്ട് മിൻ മക്കത്ത എന്നാണ് എന്തായിട്ടുള്ളത് പറഞ്ഞിട്ടുള്ളത്. പിന്നെ സുബഹാനല്ലദി സഖറ ലന ഹാദ വമാ കുന്നാ ലഹു മുഖ്രിനീൻ. അൽഹംദുലില്ലാഹില്ലദി ജഅൽ മാ തുഹുറ ഉസല്ലി ഫർള ദുഹ്രി അദാഅൻ ലില്ലാഹി തആല. ഓക്കെ. അപ്പോൾ അവിടേക്ക് എന്ത് വന്നിട്ടുണ്ട്, ലില്ലാഹി പിന്നെ മിൻ, ഇതൊക്കെയാണ് നമുക്ക് ഈ പാഠത്തിൽ എന്ത് ചെയ്യാനുള്ളത്, പഠിക്കാനുള്ളത്. ഇനി അടുത്തതായിട്ട് നമുക്ക് ചേരുമ്പടി ചേർക്കാനാണ് നാല് കോളങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെയാണോ യോജിച്ചത് അത് വെച്ചിട്ട് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെൻറ്റൻസാണ് എന്ത് ചെയ്യണം, നമ്മൾ യോജിപ്പിക്കണം. അപ്പം നദറ ഏതൊക്കെയാണ് നോക്കൂ. നദറൽ ഹാജു ഇലൽ കഅബത്തി. ഹാജ് എന്ത് ചെയ്തു, ഹജ്ജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹജ്ജിന് പോകുന്ന ആൾ കഅബയിലേക്ക് നോക്കി. രണ്ടാമത്തേത് യദ്ഹബു ത്വാലിബു ഇൽ മദ്രസത്തി. വിദ്യാർത്ഥി എന്ത് ചെയ്യും, മദ്രസയിലേക്ക് പോകും. അപ്പോൾ ഓരോന്നിനും അവിടെ ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. അടുത്തത് ഇർജിഉൽ ഉസ്താദു മിനൽ ബൈത്തി. ഉസ്താദ് എന്ത് ചെയ്യും, വീട്ടിൽ നിന്ന് മടങ്ങും. അടുത്തത് യൻസിരുൽ മത്തറു മിനസ്സമാഇ. ആകാശത്തിൽ നിന്നും മഴ വർഷിക്കും. നെക്സ്റ്റ് ശക്കറൽ വാലിദു ലില്ലാഹി. ഉപ്പ അള്ളാഹുവിനോട് എന്ത് ചെയ്തു, നന്ദി ചെയ്തു. അപ്പോൾ ഇതൊക്കെയാണ് ഓരോന്നിനോട് ചോദിച്ചത്. അപ്പോൾ അങ്ങനെ കൂട്ടി ചോദിച്ചാൽ നമുക്ക് ഓരോരോ സെൻറ്റൻസുകൾ എന്ത് ചെയ്യും, കിട്ടും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഹുറൂഫുൽ ജെറി, ഇതാണ് നമ്മൾ പാഠത്തിൽ പഠിച്ചിട്ടുള്ളത്. ജെറിൻ്റെ ഹർഫുകൾ ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചത്, മിൻ പഠിച്ചു, ഇല പഠിച്ചു, ലീ പഠിച്ചു. ഈ മൂന്നെണ്ണമാണ് നമ്മൾ ഈ പാഠത്തിൽ എന്തായിട്ടുള്ളത് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് വന്നാൽ ശേഷം വരുന്ന ഇസ്മിന് എന്തായിരിക്കും വരിക, കസറായിരിക്കും വരിക. ഓക്കെ. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കാനുള്ളത്. അർത്ഥങ്ങളും അതുപോലെ തന്നെ അതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കി ഉഷാറായിട്ട് പഠിക്കണം. ഓക്കെ. ഇൻഷാ അള്ളാ നമുക്ക് വേണ്ടി പെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.